ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവുകയാണ്. ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കണേ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ട് നലിയിച്ചെടുക്കണം. ഞാനിവിടെ ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വിപ്ഡ് ക്രീം തടവാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കേക്ക് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര അലിയിച്ച വെള്ളം കൊണ്ട് ഈ കേക്ക് ഒന്ന് നനച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് വിപ്ഡ് ക്രീം എടുത്ത് ഈ കേക്കിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ ലെയർ കേക്കും നമുക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ മൂന്നാമത്തെ ലെയർ കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും പഞ്ചസാര അലിയിച്ച വെള്ളവും കൊണ്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡും വിപ്ഡ് ക്രീം ഉപയോഗിച്ചൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ കേക്ക് വിപ്ഡ് ക്രീം ഉപയോഗിച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് സമയത്തേക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം. ഇപ്പം ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വിപ്ഡ് ക്രീമിൽ കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് അടിച്ചെടുത്ത് ക്രീം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ കേക്കിൻ്റെ സൈഡൊന്ന് കവർ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ക്രീം എടുത്ത് പൈപ്പിംഗ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്രീം എടുത്ത് വേറൊരു നോസിലിട്ടിട്ട് പൈപ്പിംഗ് ബാഗിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് കേക്കിൻ്റെ സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കേക്കിൻ്റെ സൈഡും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സിൽവർ ബോൾസ് ഉപയോഗിച്ച് ഈ കേക്കിൻ്റെ സൈഡ് ഒന്ന് അലങ്കരിക്കാം. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഓരോ ചെറി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് മുഴുവനും അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നടുവിലെ ബർത്ത്ഡേ വിഷസോ ആനിവേഴ്സറി വിഷസോ ഒക്കെ എഴുതാം കേട്ടോ. ഞാനിവിടെ ഒന്നും എഴുതുന്നില്ല. അതിന് പകരം കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കേക്കിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.